ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനുള്ള കോളിഫ്ലവർ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട്. ഞാനിതൊരു 2 കപ്പ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോളിഫ്ലവർ എടുത്താൽ മതി. കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചെറിയ പുഴുവും പ്രാണിയെല്ലാം കാണും, അത് കളയാനായിട്ട് കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. ഇനി ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അടർത്തി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞ് സ്പൂൺ കൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സോസ് പാൻ മൂടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. കോളിഫ്ലവർ എല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കറിക്ക് ആവശ്യമായ തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് 2/2 പാലും 1/2 കപ്പ് നല്ല കട്ടിയുള്ള 1/2 പാലുമാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് കറിവേപ്പില, 1 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 1 തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. 1 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. കറി ഉണ്ടാക്കാനായിട്ടൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓയിൽ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പ്, 3 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. സ്പൈസസ് എല്ലാം ഇപ്പോൾ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള എണ്ണയിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി കളർ മാറി വരണം. സവാള എണ്ണയിലിട്ട് നല്ലതുപോലെ വഴറ്റുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എരിവ് അധികം വേണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവർ ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി പാൻ ഒന്ന് മൂടി വെച്ച് സ്റ്റവർ ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. മസാല എല്ലാം കോളിഫ്ലവറിൽ പിടിക്കുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയെല്ലാം കോളിഫ്ലവറിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് 2/2 പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് കറി ഇപ്പോൾ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റിയിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യാം. ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ മസാലയെല്ലാം കോളിഫ്ലവറിൽ പിടിച്ചു കിട്ടുകയുള്ളൂ. കോളിഫ്ലവർ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനി പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ പാകത്തിന് കുക്കായി, ഗ്രേവിയെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇതിങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1/2 കപ്പ് 1/2 പാലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡിയായ കറി നമുക്ക് മാറ്റി വെക്കാം. ഈ കറി നമുക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കടുക് പൊട്ടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കടുക് പൊട്ടിക്കാനായിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോഴേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് 2 ഉണക്കമുളക് രണ്ടായിട്ട് കീറിയതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കണം. ഇവ മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. കടുക് വറുത്തെടുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റിയുമായി നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.